സഞ്ജു സാംസന്റെ ചിറകിലേറി രാജസ്ഥാന്റെ ഐ പി എൽ സീസണ് രാജകീയ തുടക്കം. മലയാളികൾ ഒന്നാകെ കാത്തിരുന്ന ഈ മത്സരത്തിൽ സഞ്ജു സാംസൺ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. സി എസ് കെ ബോളർമാരൊക്കെ സഞ്ജുവിന്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞു. യശസ്വി ജയ്സ്വാളും സ്റ്റീവ് സ്മിത്തുമായിരുന്നു ഓപ്പണർമാർ. പെട്ടെന്ന് പുറത്തായ ജയ്സ്വാളിന് പകരം ക്രീസിലെത്തിയത് സഞ്ജു സാംസൺ. അഞ്ചാം ഓവറിൽ സാം കറാനെ ബൗണ്ടറി പായിച്ച് സഞ്ജു തുടങ്ങി. അടുത്ത പന്തിലും സിക്സ്. ചാഹറിനും കിട്ടി അടുത്ത ഓവറിൽ ഒരു സിക്സ്. ബോളിംഗ് ചേഞ്ചിനായി ജഡേജയെ കൊണ്ടുവന്ന എം എസ് ധോണിക്ക് തുടരെ രണ്ട് സിക്സറുകൾ പായിച്ചായിരുന്നു മറുപടി. പവർ പ്ലേ കഴിയുമ്പോൾ രാജസ്ഥാന്റെ സ്കോർ 68-1. കഴിഞ്ഞ കളിയിലെ ഹീറോ ചൗളയെ ഉടൻ തന്നെ അറ്റാക്കിനെ ധോണി വിളിച്ചു. ആദ്യ രണ്ടു പന്തിലും സിക്സർ, അഞ്ചാം പന്തിൽ ഒരു സിക്സ് കൂടി. 28 റൺസാണ് ആ ഓവറിൽ വന്നത്. പത്താമത്തെ ഓവറിനായി വന്ന ചൗളയെ നിലക്ക് നിർത്തിയില്ല സഞ്ജു. ആ ഓവറിലും കിട്ടി രണ്ട് സിക്സറുകൾ. അതിനിടയിൽ 19 പന്തിൽ സഞ്ജു തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു. 31 പന്തിൽ 74 നിലയ്ക്ക് ലുങ്കി എങ്കിയുടെ വൈഡ് ഡെലിവറി ചേസ് ചെയ്ത സഞ്ജു സാംസൺ ഡീപ് കവറിൽ ചാഹറിന് ക്യാച്ച് നൽകി മടങ്ങി. അപ്പോഴേക്കും 9 പടുകൂറ്റൻ സിക്സറുകൾ സഞ്ജു പറത്തിയിരുന്നു. 11.4 ഓവറിൽ രാജസ്ഥാൻ റോയൽസിന്റെ സ്കോർ 132 എത്തിയിരുന്നു. മില്ലർ കൂടി പെട്ടെന്ന് റണ്ണൌട്ടായതോടെ സ്കോറിംഗിന്റെ വേഗം കുറഞ്ഞു. എങ്കിലും ഒരറ്റത്ത് സ്മിത്ത് കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറികൾ പായിച്ചു. രാഹുൽ തെവാത്തിയെയും റയാൻ പരാഗിനെയും ഒരോവറിൽ മടക്കി സാം കറനും സി എസ് കെയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അർദ്ധ സെഞ്ചുറി നേടിയ സ്മിത്ത് കൂടി കറാന് മുന്നിൽ വീണു. 200 താഴെ രാജസ്ഥാൻ റോയൽസിന്റെ സ്കോർ ഒതുങ്ങും എന്ന് തോന്നിയ ഘട്ടത്തിലായിരുന്നു ജോഫ്ര ആർച്ചറിന്റെ ലുങ്കി എങ്കിടി വധം. ലുങ്കി എങ്കിടിയെ തുടർച്ചയായ 4 സിക്സറുകൾ പറത്തി അവസാന ഓവറിൽ ജോഫ്ര ആർച്ചറിന്റെ വെടിക്കെട്ട്. വീണ് കിട്ടിയ നോബോളുകൾ വേറെയും. 20 ഓവറിൽ 216 എന്ന മാസീവ് ടോട്ടലിലേക്ക് രാജസ്ഥാൻ റോയൽസ് എത്തിയിരുന്നു. ഐ പി എല്ലിലെ ഏറ്റവും വലിയ ചേസിംഗ് സ്വപ്നം കണ്ട് ഇറങ്ങിയ സി എസ് കെക്ക് മുരളി വിജയും ഷെയ്ൻ വാട്സണും ശ്രദ്ധയോടെയാണ് തുടക്കം നൽകിയത്. എന്നാൽ 200+ സ്കോർ ചേസ് ചെയ്യാൻ വേണ്ട ഒരു ഫയർ പവർ ആ പാർട്ണർഷിപ്പിൽ ഇല്ലായിരുന്നു. രാഹുൽ തെവാത്തിയായിരുന്നു രാജസ്ഥാൻ റോയൽസ് നിരയിലെ പിക്ക് ഓഫ് ദ ബൗളേഴ്സ്. അപകടം വിതച്ച സാം കറാനെയും ഡെബ്യൂ താരം ഗെയ്ക്വാദിനെയും തെവാട്ടിയുടെ പന്തിൽ സഞ്ജു സാംസൺ സ്റ്റെം ചെയ്ത് പുറത്താക്കി. ഒരറ്റത്ത് ഫാഫ് ഡുപ്ലിസിസ് സ്കോറിംഗിന് വേഗം കൂട്ടാൻ ബുദ്ധിമുട്ടി. 200+ സ്കോർ ചേസ് ചെയ്യുമ്പോൾ വേണ്ട ഒരു ഫയർ സി എസ് കെയുടെ ഒരു ബാറ്റ്സ്മാനിലും കണ്ടില്ല. എം എസ് ധോണി ബാറ്റ് ചെയ്യാൻ താഴേക്ക് വന്നതും തിരിച്ചടിയായി. സെറ്റിൽ ചെയ്യാൻ സമയമെടുത്ത ധോണിക്ക് ആസ്കിംഗ് റേറ്റ് കൂടി വന്നപ്പോഴും കാര്യമായി ഒന്നും ചെയ്യാനായില്ല. അവസാന ഓവറുകളിൽ ഫാഫ് ഡുപ്ലിസിസ് സി എസ് കെക്ക് ചെറിയ ഹോപ്പ് നൽകിയെങ്കിലും വിജയലക്ഷ്യം കയ്യെത്താത്ത ദൂരത്തായിരുന്നു. അവസാന ഓവറിൽ എം എസ് ഡി പറത്തിയ 3 സിക്സറുകൾ സി എസ് കെ ഫാൻസിന് ചെറിയ ആശ്വാസം നൽകിയിട്ടുണ്ടാവാം.